സർക്കാർ നൽകുന്ന ശമ്പളത്തിന് പുറമെ പാവങ്ങളെ പറ്റിച്ച് പെൻഷൻ വരെ അടിച്ചു മാറ്റുകയാണ് നാണം കെട്ട സർക്കാർ ജീവനക്കാർ. ഇപ്പോൾ ഇതാ പുറത്തു വരുന്നത്, പെൻഷൻ തുക മാറ്റിയെടുക്കാൻ എത്തിയ വയോധികയുടെ 18,000 രൂപ മോഷ്ടിച്ചിരിക്കുകയാണ് സബ് ട്രഷറി ജൂനിയർ സൂപ്രണ്ട്. സംഭവത്തിൽ കോട്ടയം കറുകച്ചാൽ സബ് ട്രഷറിയിലെ ജീവനക്കാരനും നെയ്യാറ്റിങ്കര ചെങ്കൽ സ്വദേശിയുമായ അരുണിനെയാണ് നെയ്യാറ്റിങ്കര പോലീസ് പിടികൂടിയിരിക്കുന്നത്. പെൻഷൻ വാങ്ങാനെത്തിയ വയോധികയെ കബളിപ്പിച്ചാണ് ഇയാൾ പണം തട്ടിയെടുത്തത്. കോട്ടയം സ്വദേശിനിയായ കമലമ്മയുടെ 18,000 രൂപയാണ് ഇയാൾ ചെക്ക് മാറി തട്ടിയെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ തിരിമറി നടത്തിയ നെയ്യാറ്റിങ്കര പെൻഷൻ ട്രഷറി ഓഫീസർ, ക്ലർക്ക്, കാഷ്യർ എന്നിവരെ സസ്പെൻഡും ചെയ്തു. വൃദ്ധയുടെ 18,000 രൂപയുടെ ചെക്ക് തിരുവനന്തപുരത്തെ നെയ്യാറ്റിങ്ങര പെൻഷൻ പേയ്മെന്റ് സബ് ട്രഷറിയിൽ മാറി തുക കൈക്കലാക്കുകയായിരുന്നു. കമലമ്മ നൽകിയ ചെക്കിൽ തിരുത്തലുണ്ടെന്ന് പറഞ്ഞ് ചെക്ക് കൈക്കലാക്കിയതിന് പിന്നാലെ നെയ്യാറ്റിങ്കര പെൻഷൻ പേയ്മെന്റ് സബ് ട്രഷറിയിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവത്തിൽ കമലമ്മ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൻ തിരിമറിയുടെ വിവരം പുറത്തുവരുന്നത്. ക്രമക്കേടിൽ ഇടപെട്ട് ചെക്ക് മാറാൻ ഇടപെടൽ നടത്തിയ നെയ്യാറ്റിങ്കര പെൻഷൻ പേയ്മെന്റ് സബ് ട്രഷറി ഓഫീസർ ചെങ്കൽ സ്വദേശി മണി, കാഷ്യർ കാട്ടാക്കട സ്വദേശി അബ്ദുൾ റസാഖ്, ക്ലർക്ക് മലപ്പുറം സ്വദേശി ജസ്ന എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇവരെ നെയ്യാറ്റിങ്കര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ ആളുകളുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇക്കഴിഞ്ഞ 19-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കറുകച്ചാൽ ട്രഷറിയിലെത്തിയ കമലമ്മയിൽ നിന്നും ചെക്ക് കൈക്കലാക്കിയ അരുൺ നെയ്യാറ്റിങ്കര ട്രഷറിയിലെത്തി വ്യാജ ഒപ്പിട്ടാണ് പണം കൈപ്പറ്റിയത്. പണം നഷ്ടമായതിനെ കുറിച്ചുള്ള അന്വേഷണമായിരുന്നു നെയ്യാറ്റിങ്കര സബ് ട്രഷറിയിലെത്തിയത്. തുടർന്നാണ് അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം ഇത് പാവങ്ങളുടെ പണം തട്ടിയ സംഭവങ്ങളാണെങ്കിൽ ഇന്ന് സർക്കാർ ഓഫീസുകളിൽ നടക്കുന്നത് കൈക്കൂലിയും അഴിമതിയുമാണ്. എന്തിനും ഏതിനും കൈക്കൂലി വാങ്ങി മാത്രമേ സർക്കാർ ഉദ്യോഗസ്ഥർ എന്തും ചെയ്യൂ എന്നുള്ള ഒരു അവസ്ഥയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സമൂഹം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് കൈക്കൂലി കള്ളന്മാരായ ഉദ്യോഗസ്ഥരുള്ള കേരളം. പിണറായി വിജയൻ ആദ്യ തവണ തന്നെ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞൊരു വാചകം ആർക്കും മറക്കാൻ സാധിക്കില്ല. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്നും അതുകൊണ്ട് തന്നെ കൈക്കൂലിക്ക് വേണ്ടി അത്തരം ഫയലുകൾ കെട്ടിക്കിടക്കാൻ ഇടവന്നാൽ അത്തരം ഉദ്യോഗസ്ഥരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. എന്നാൽ ഉദ്യോഗസ്ഥ തലങ്ങളിൽ അഴിമതി പൂർവാധിക്യം ശക്തിയോടെ പടരുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അഴിമതിക്കാരും കൈക്കൂലിക്കാരുമായ ഉദ്യോഗസ്ഥർ പിടിക്കപ്പെട്ടാൽ പോലും പിന്നീട് യാതൊരു പോറലുമേൽക്കാതെ സർവീസിൽ വാഴുന്ന വിചിത്ര കാഴ്ചകളാണ് പിന്നീട് നാം കണ്ടുവന്നത്. ഏറിയാൽ ഒരു സസ്പെൻഷൻ കിട്ടുമെന്നത് മാത്രം, കുറ്റം തെളിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷമോ ശിക്ഷിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. എന്നാൽ ഇത്തരം ശിക്ഷ അപൂർവങ്ങളിൽ അപൂർവങ്ങളാണെന്ന് മാത്രം. അധികാര കേന്ദ്രങ്ങളിലെ സ്വാധീനം കൊണ്ട് രക്ഷപ്പെടുന്നവരാണ് ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് സർവീസിൽ തിരിച്ചു കയറാനുള്ള സൗകര്യവുമുണ്ട്. ശമ്പളത്തിന് പുറമെ നേടിയെടുക്കുന്ന ഈ കൈക്കൂലിയിലൂടെ സമ്പാദ്യം കൂടിയുള്ളതിനാൽ അതിൽ നിന്ന് കുറച്ചു തുക സാക്ഷികളെ തങ്ങൾക്ക് അനുകൂലമാക്കാനും അഴിമതി കേസുകളിലെ തെളിവുകൾ ദുർബലപ്പെടുത്താനും അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനുമൊക്കെ ഇവർ ചിലവഴിക്കുന്നു. ഇതുവഴി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാമർഥ്യമുള്ളവരാണ് ഏറെയും. കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ, സംഘടനാശേഷി പ്രയോജനപ്പെടുത്താൻ കഴിവുള്ളവരും ഇക്കൂട്ടർക്കിടയിലുണ്ട്. എത്ര അഴിമതി നടത്തിയാലും ജോലി നഷ്ടപ്പെടില്ല എന്ന തിരിച്ചറിവാണ് തുടർന്നും തെറ്റ് ചെയ്യാൻ ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്നത്. കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരിൽ പലരും വല്ലപ്പോഴും മാത്രമാണ് പിടിയിലാകുന്നത്. അതിനു മുമ്പ് വാങ്ങിയ കൈക്കൂലികളൊക്കെയും വലിയ ഡിപ്പോസിറ്റായി ബാങ്ക് അക്കൗണ്ടുകളിലുണ്ടാകും. വിജിലൻസ് പിടിച്ചത് കാരണം താൽക്കാലിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും സർവീസിൽ തിരികെ വന്ന ഇത്തരക്കാർ കൂടുതൽ വാശിയോടെയാണ് കൈക്കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിജിലൻസ് പിടിയിൽപ്പെടാതിരിക്കാനുള്ള തന്ത്രപരമായ അടവുകളോടെയായിരിക്കും തുടർന്നുള്ള കൈക്കൂലി വാങ്ങൽ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോവുക. അഴിമതിക്കാർക്കെതിരെ പരാതി നൽകാനുള്ള ആർജവം എല്ലാവർക്കും ഉണ്ടാകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. വേഗം കാര്യം സാധിച്ചു കിട്ടാൻ ചോദിക്കുന്ന പണം കൈക്കൂലിയായി നൽകുന്നവർ നമുക്കിടയിൽ തന്നെയുണ്ട്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവർക്ക് കൈക്കൂലി നൽകുന്നതും മടിയില്ല. അവർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിപ്പെട്ടാൽ മാത്രം മതി. എന്നാൽ ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ പട്ടിണിയാകുന്ന കുടുംബങ്ങൾക്ക് ഉദ്യോഗസ്ഥർ കൈക്കൂലിയായി ആവശ്യപ്പെടുന്ന ചെറിയ തുക പോലും വലിയ ബാധ്യതയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.